ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു കാലാവസ്ഥയാണ്, പുറത്തിറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥ. പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഒന്ന് പുറത്ത് ഒന്ന് ചിൻ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണിപ്പോൾ. അത്യാവശ്യം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് പെയ്ത് അന്തരീക്ഷത്തിൻ്റെ തലഫും. നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു ഇവിടെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട ഒരു പെർഫ്യൂമാണ്, ഒരു ഫ്രഷ് പെർഫ്യൂമിൻ്റെ റിവ്യൂ ആയിട്ട് വന്നേക്കുന്നത്. പെർഫ്യൂം ഇതാണ്, ജോർജിയോ അർമാനി അക്വാഡിജിയോ ഓഡ പെർഫ്യൂം. ഈ ഒരു പെർഫ്യൂം 2022 ലോഞ്ച് ചെയ്തത്. അർമാനിയുടെ ഏറ്റവും പുതിയ ലൈനപ്പിലുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ പെർഫ്യൂമർ ഇവിടെ ആൽബർട്ടോ മൊറലാസ് ആണ് ഇതിൻ്റെ പെർഫ്യൂമർ. പുള്ളിക്കാരൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ ബോട്ടിൽ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. കാരണം അക്വാഡിജിയുടെ സെൻസ എന്നുള്ളൊരു ഒരു പെർഫ്യൂമുണ്ട്. ഏകദേശം സെയിം തന്നെയാണ്, ഏകദേശം ഒരു 99% സെയിം തന്നെയാണ്. കാരണം ക്യാപ്പ് വരുമ്പോൾ മാത്രമാണ് ഒരു മാഗ്നറ്റിക് ക്യാപ്പാണ് എസെൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അവർ കൊടുത്തിട്ടിരിക്കുന്നത് വുഡൻ ക്യാപ്പാണ്. അതേ ഉള്ളൂ വ്യത്യാസമായിട്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ജോർജിയോ അർമാനിയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഓട്ടോമേഷന് മുകളിലും ആ ഒരു നോട്ട്, ആ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും. ഇവിടെ ഓട പെർഫ്യൂം അക്വാഡിജിയോ ജോർജിയോ അർമാനിയാണ് കൊടുത്തിട്ടുള്ളത്. മാഗ്നറ്റിക് ഒന്നുമില്ല, വുഡൻ ക്യാപ്പാണ്. ഇതാണ് ബോട്ടിൽ ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊന്ന്. അടിപൊളി, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത സാധനം. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ലൊക്കേഷനും ഈ ഒരു കടലിൻ്റെ ആ ഒരു മണവും ഒക്കെ ചേർന്നിട്ട് വേറൊരു പ്രത്യേക വൈബ്, ഒരു രക്ഷയില്ലൊക്കെ. പൊളി സാധനം. ഇതൊക്കെയാണ് ഫ്ലാങ്കർ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലാങ്കർ എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത് കൂടെ കൂടെ ഇങ്ങനെ സ്മെല്ല് ചെയ്യാൻ തോന്നും. പണത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അടിപൊളി പെർഫ്യൂം, അടിപൊളി അന്യായ പെർഫ്യൂം. ഫ്രഷ് പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തേ പറ്റൂ. കാരണം അക്വാഡിജിയോ ലൈനപ്പിൽ ഇറങ്ങിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എസെൻസയാണ്. എസെൻസ കഴിഞ്ഞാൽ പ്രൊഫോണ്ടോ. പ്രൊഫോണ്ടയും ഇതും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഏകദേശം എനിക്ക് ഒരേ വൈബാണ് തരുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അക്വാഡിജിയോ ഈ ഒരു ഓട പെർഫ്യൂമിന് ഓപ്പണിംഗ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു മറൈൻ നോട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്ന നോട്ടെന്ന് പറയുന്നത് സി നോട്ടാണ്. സി നോട്ട്, പിന്നെ ഗ്രീൻ മാൻഡറിൻ, ഗ്ലാരിസേ, ജെറാനിയം, ലാവെൻഡർ, മിനറൽ നോട്ട്സ്, വെട്ടിവർ, പച്ചുളി, ഇതിത്രയാണ് എൻ്റെ നോട്ട് വരുന്നത്. പക്ഷേ ഓപ്പണിംഗ് കിട്ടുന്ന ഒരു ഫ്രഷ് സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കടൽ തീരത്ത് നമ്മൾ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നട്ടുച്ച സമയത്ത് ഒരു കടൽ തീരത്തു നിന്ന് കിട്ടുന്ന ആ ഒരു കടൽ തിരമാലടിച്ചിട്ട് പിന്നെ വരുന്ന ആ ചെറിയ ചെറിയ തുള്ളികളില്ലേ, ആ തുള്ളിയുടെ ആ ഒരു ചെറിയ ബ്രീസ്, ആ ഒരു മണമാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. ആ ഒരു ഫ്രഷ് അക്വാട്ടിക് മറൈൻ ഫ്രഷ്നെസ് തരുന്ന ഒരു അട്ടിപൊളി പെർഫ്യൂമാണ് അക്വാഡിജിയോ എസെൻസ, സോറി അക്വാഡിജിയോ ജോർജിയോ ഓർമാനി ഓട പെർഫ്യൂം. അപ്പോൾ ഈ ഒരു EDP നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങണം, മിസ് ചെയ്യരുത്. 75 ml ആണ്. എനിക്ക് കുറേയേറെ പറയാനുണ്ട്. കാരണം ഈ കൂടി ഒരു ഗ്രീനി ആയിട്ടുള്ള ഒരു നോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല വളരെ നാച്ചുറലായിട്ടുള്ള നോട്ട്സാണ്, ഒട്ടും സിന്തറ്റിക് അല്ല. പലർക്കും ഈ സിന്തറ്റിക് പെർഫ്യൂമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറുപ്പ് വരും, അല്ലെങ്കിൽ മണം ഒന്ന് ചിലർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രീനി നോട്ട്, എർത്തി സ്മെല്ലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ആ മറൈൻ നോട്ടിനോടൊപ്പം തന്നെ എർത്തി സ്മെല്ലും ഗ്രീനി നോട്ടും, അതായിരിക്കുന്നത് ക്ലാരിസേജോ ജെറാനിയം അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. ലാവെൻഡറിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് കിട്ടുന്നില്ല. പക്ഷേ പച്ചുകുലി വെട്ടിവർ അത് ഡ്രൈനോളിൽ കിട്ടുന്നുണ്ട്. ഓപ്പണിംഗ് ഒന്നും പറയാനില്ലാത്ത അപാര ഓപ്പണിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ അയ്യോ അടിപൊളി, നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നിങ്ങോട് പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്ന, നമുക്ക് വളരെ സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് വൈബ് തരുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നമുക്ക് എന്നാൽ വലിയ രീതിയിലുള്ള നോട്ട് ഡെവലപ്മെൻ്റ് അങ്ങനെയൊന്നുമില്ല, ആകെ കുറച്ച് നോട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒതുങ്ങിയ നോട്ടിൽ തന്നെ നമുക്ക് നന്നായിട്ട് പെർഫോമൻസും നല്ല പ്രൊജക്ഷനും കിട്ടുന്നൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ വെക്കേഷന് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷറി യാട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രൂയിസ് കപ്പലിൻ്റെ നിങ്ങൾ ഒന്ന് യാത്ര ചെയ്ത് സങ്കല്പിച്ച് നോക്കുക, അപ്പോൾ കിട്ടുന്നൊരു വൈബിൻ്റെ ആ ഒരു വൈബാണ് ഈ ഒരു പെർഫ്യൂം തരുന്നത്. അത്രമാത്രം ചിന്തിച്ചാൽ മതി, ഒരു വളരെ വില കൂടിയ ലക്ഷറി ആയിട്ടുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരു യാട്ട്. ആ യാട്ടിന് നിങ്ങളും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഒരു ചെറിയൊരു കുട്ടി നിക്കറൊക്കെ ഇട്ട് ഫ്ലോറൽ ഡിസൈനുള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ലൊരു ഗ്ലാസ്, ഗുച്ചിയുടെ ഗ്ലാസ്സൊക്കെ വെച്ച്, വിലയേറിയ റോളക്സോ അല്ലെങ്കിൽ ഊബ്ലോയോ വേറെ വാച്ചൊക്കെ ഇട്ട് ആ ഒരു ലക്ഷറി യാട്ടിന് നിങ്ങൾ പൊളിക്കുന്ന വൈബ്. അതും അല്ലെങ്കിൽ ഒരു 7-star ഹോട്ടലിന് സമാനമായിട്ടുള്ള വലിയൊരു ലക്ഷറി കപ്പൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നുള്ള ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം തരുന്നത്. അതായത് അങ്ങനെയുള്ള ഒരു വൈബാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമാണെങ്കിൽ വാങ്ങുക. കാരണം
പലർക്കും മറൈൻ നോട്ടിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതായത് ഈ കടലുണ്ടല്ലോ, ഈ കടലിൻ്റെ ഈ ഒരു നോട്ടും ആ ഒരു ഓഷ്യൻ ബ്രീസ് സ്മെല് തരുന്നതും ഒരു ഈ കടലിലെ പായൽ ഇതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രത്യേക നോട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്, ഒരു അരോമാറ്റിക് നോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കൺവേ ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു അക്വാഡിജിയോ പെർഫ്യൂമിക്ക് ശേഷം അത്യാവശ്യം നല്ലപോലെ തരകമായ ഒരു പെർഫ്യൂമാണ് അക്വാഡിജിയോ ഇ ഡി പി. വാങ്ങുക, ട്രൈ ചെയ്തിട്ടൊന്ന് വാങ്ങുക. 75 ml ഏകദേശം 7000 അടുപ്പിച്ചാണ്, 7000 അല്ലെങ്കിൽ 8000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. വെയിലൊക്കെ ഒന്ന് താഴ്ന്നിട്ടില്ല, ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഉള്ള സമയത്തൊക്കെ ബീച്ചിലൊക്കെ പോകാനായിട്ട് അടിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഒരു സ്പോട്ടി ഫീലും കിട്ടും, ഒരു സ്പോട്ടി അക്വാട്ടിക് ആയിട്ടുള്ള മറൈൻ ആ ഒരു ഫീൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സ്പോട്ടി ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് വീർത്താലും കുഴപ്പമൊന്നുമില്ല, ആർക്കും ഇൻഒഫെൻസീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡി എൻ എ ആണ്. അപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യാം കേട്ടോ, ഓഫീസിൽ യൂസ് ചെയ്താൽ നല്ലപോലെ കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒക്കേഷനിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാം. ഒരു ഇൻസെൻസിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല, ഒരു പ്രത്യേക ഒരു നോട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് വൈകുന്നേരങ്ങളിലും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാത്തൊരു നോട്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ബീച്ച് പാർട്ടി, ഈ പറഞ്ഞ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് പൊളിക്കാനും അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകാനും, ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സിലോ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. പിന്നെ തിയേറ്ററിൽ പോകുമ്പോഴൊക്കെ അടിക്കാം. ഫ്രണ്ട്സുമായിട്ട്, പ്രത്യേകിച്ച് മെൻസ്, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് കാറിലൊക്കെ കയറി ബൈക്കിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ, ബൈക്കിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറില്ല, ലാസ്റ്റ് ചെയ്തിട്ടില്ല, കാറിലൊക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് അടിക്കുക. ആൾക്കാർ ചോദിക്കും അടിച്ചിരിക്കുന്ന പെർഫ്യൂം ഏതെന്ന് ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വാങ്ങണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ ആണ്, വളരെ സിമ്പിളാണ് എന്നാൽ പവർഫുള്ളാണ്. അപ്പോൾ ഒക്കേഷൻ ഇതാണ്. ഇത് കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയ്ക്കും കുഴപ്പമില്ലാത്തൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ഒരു നോട്ടും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏതൊരു കാലാവസ്ഥയ്ക്കും കുഴപ്പമില്ല. വെയിലുള്ളപ്പോഴും കുഴപ്പമില്ല, കാരണം ഒരു സണ്ണി വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാം, പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. അപ്പോൾ കാലാവസ്ഥ ഏതും പ്രശ്നമില്ല, വൈകുന്നേരങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഒക്കേഷൻ ഞാൻ പറഞ്ഞു, ഏജ് ലിമിറ്റ് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം, അതങ്ങനെ ഒരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ആണുകൾ നിങ്ങൾ വാങ്ങുക, ഈ ഒരു പെർഫ്യൂം വാങ്ങുക. നിങ്ങൾ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഒക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏജ് ലിമിറ്റും പറഞ്ഞു, കോംപ്ലിമെൻറ്റ്സ് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടി. ഇപ്പോഴത്തേക്ക് ഒരു 5-6 കോംപ്ലിമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് ഓഫീസിലേക്ക് ആൾക്കാർ ചോദിച്ചു, ഇന്ന് അടിച്ച പെർഫ്യൂം ഏതാണെന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ പ്രൊജക്ഷനും ഉണ്ട്, നല്ല പ്രൊജക്ഷനും ഉണ്ട്, ആൾക്കാരെ നോട്ടീസ് ചെയ്യും. ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്, കാരണം ഈ മറൈൻ പെർഫ്യൂമിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലർക്ക് നോസ് ബ്ലൈൻഡ് ആവും. നമുക്ക് ചിലപ്പോൾ മണം കിട്ടിയില്ലെന്ന് വരും, പക്ഷെ അടുത്തിരിക്കുന്നവർക്ക് മണം കിട്ടും. ഞാൻ രാത്രി അടിച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ ഷർട്ടിൽ ആ ഒരു മണം നന്നായിട്ട് നിന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 മണിക്കൂർ നമുക്ക് ലോങ് ജെവിറ്റി കിട്ടുന്നുണ്ട്, ഒരു 2-3 അവർ നന്നായിട്ട് പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. റേറ്റ് ഞാൻ പറഞ്ഞു, ഏകദേശം 7000-8000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. താങ്ക് യു ഫ്രണ്ട്സ്.